കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കലക്ടർ പി ഷാജുവിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. ജില്ലാ കലക്ടർ ഭരണപക്ഷത്തിനുവേണ്ടി പക്ഷപാതകരമായ നിലപാട് സ്വീകരിച്ചെന്ന് ആരോപിച്ച് കുത്തിയിരിപ്പ് സമരത്തിനും പ്രതിഷേധത്തിനും ഒടുവിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പത്രിക സമർപ്പണം. രാജ്മോഹൻ ഉണ്ണിത്താൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കലക്ടർ പി ഷാജുവിനു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കലക്ടർ ഭരണപക്ഷത്തിനുവേണ്ടി പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചെന്ന് ആരോപിച്ചാണ് ഉണ്ണിത്താൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കലക്ടർ പി ഷാജുവിനു മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. കലക്ട്രേറ്റിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ടോക്കൺ കൌണ്ടറിന് മുൻപിൽ പത്രികാ സമർപ്പണത്തിന്റെ മുൻഗണനാ ടോക്കണായി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ക്യൂ നിന്നിട്ടും LDF സ്ഥാനാർത്ഥിക്ക് നേരത്തെ തന്നെ ടോക്കൺ നൽകിയെന്നും നിങ്ങൾക്ക് രണ്ടാമത്തെ ടോക്കൺ നൽകാമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പത്ത് മണിക്ക് തുറക്കുന്ന കൗണ്ടറിൽ നിന്ന് എങ്ങനെയാണ് മുൻകൂട്ടി ടോക്കൺ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നൽകിയതെന്ന് ചോദിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്തർക്കമുണ്ടായത്. പിന്നീട് കാസർഗോഡ് MLA NA നെല്ലിക്കുന്നിനും മഞ്ചേശ്വരം MLA AKM അഷറഫിനും സഹപ്രവർത്തകർക്കുമൊപ്പം ഉണ്ണിത്താൻ കലക്ടർ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ഡെപ്യൂട്ടി കലക്ടർക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.